ഫ്രണ്ട്സ്, പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫ്രൂട്ട്സ് ഗാർഡൻ ഒരുക്കാൻ പോകുന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം. അപ്പൊ അതിലേക്ക് വാങ്ങിയ കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് വാങ്ങിയ കുറച്ച് പ്ലാന്റ്സിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാവും അതുപോലെ തന്നെ കുറച്ച് വെരിഗേറ്റഡ് ചാമ്പ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെയാണ് വാങ്ങിയിരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ അടുത്തത് വാങ്ങിക്കാൻ പോകുന്നത് കുറച്ച് പ്ലാവിന്റെ ഇനങ്ങളാണെന്ന്. അപ്പൊ നല്ലത് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഒരുപാട് പേര് കമന്റ് സെക്ഷനിലൂടെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പർച്ചേസിൽ നമ്മൾ മൂന്ന് പ്ലാവിന്റെ വെറൈറ്റിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ മൂന്നും ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന രീതിയിലുള്ള തൈകളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ്, വലുതൊന്നുമല്ല. അപ്പൊ അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് JAG J33 എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാവാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചക്ക പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മധുരമുള്ള ചക്കയായിരിക്കും. അപ്പൊ ഇത് 3 വർഷത്തിനുള്ളിൽ കായ്ക്കും. അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളതും നമ്മളെ അടുത്തൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി പ്ലാവാണ് ഈ വിയറ്റ്നാം സൂപ്പർ അർളി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു തൈ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതും 3 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന ഒരു പ്ലാവാണ്. അടുത്തതാണ് കുറച്ച് വെറൈറ്റി ആണോന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾ പോയ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയ ഒരു പ്ലാവാണ്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് എവിയാർ ജാക്ക് ഫ്രൂട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോ വാങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ നമ്മൾ സാധാരണ ചക്കവയ്ക്ക് വരുന്ന അത്ര വലുപ്പത്തിലുള്ള ചക്കകൾ കായ്ക്കത്തില്ല. അപ്പൊ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഡ് ചെയ്ത് വെക്കുന്ന പ്ലാന്റിൽ മാക്സിമം വലുപ്പത്തിലുള്ള ചക്കയായിരിക്കും ഈ പ്ലാവിൽ കായ്ക്കുന്നത് എന്നാണ് അവര് പറഞ്ഞത്. എനിക്കറിയില്ല ഇത് കായ്ച്ചാലേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തോളൂ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഈ പ്ലാവും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മൂന്നാമത്തെ പർച്ചേസിൽ നമ്മൾ 3 പ്ലാവിന്റെ വെറൈറ്റി മാത്രം 3 എണ്ണേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു നമ്മൾ ബേ ലീഫിന്റെ ഒരു പ്ലാന്റ്, അതേപോലെ ഒരു സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതുകൂടെ നോക്കാം. അടുത്തത് നമ്മൾ ഒരു ബേ ലീഫിന്റെ പ്ലാന്റ് ആണ് വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോ ഈ കഴിഞ്ഞ മഴയിൽ അതിന്റെ ആ മരം ഫുള്ളായിട്ട് നമുക്ക് ഒടിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് വാങ്ങിയത്. ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം, ഇലയൊക്കെ എടുത്ത് നമുക്ക് തിരളിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ്. സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഫ്രൂട്ടിൽ തന്നെ മധുരമുള്ള വെറൈറ്റിയാണ് ഇത്. അപ്പൊ ഈ 3 പ്ലാവും കൂടെ നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് ഏകദേശം 1100 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വില കൂടുതലായിട്ടുള്ളത് ഈ JAG J33 എന്ന് പറയുന്ന വെറൈറ്റിക്കായിരുന്നു. അതിന് ഏകദേശം 400 രൂപ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ നോർമൽ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എനിക്ക് പ്ലാന്റിന്റെ സൈസ് കുറച്ച് കുറവാണോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ ഈ ബേ ലീഫിന്റെ പ്ലാന്റിന് ഒരു 50 രൂപ ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിന് ഒരു 250 രൂപ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പർച്ചേസിൽ ടോട്ടൽ ആയിട്ടുള്ളത് 1400 രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഇന്ന് വാങ്ങിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതോടെ നമ്മുടെ പർച്ചേസ് അവസാനിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുള്ളതിൽ നിന്നും ഒരുപാട് പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കുറച്ചായിട്ടായിരിക്കും വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇനിയും വാങ്ങുന്നതായിരിക്കും. ഇതിലും നല്ല പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും നേരത്തെ കമന്റ് ചെയ്തതുപോലെ വീണ്ടും കമന്റ് ചെയ്യുക. നമ്മൾ അതും നമ്മളെ ഗാർഡനിലേക്ക് വാങ്ങുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.